ചേട്ടാ നോക്ക്, നമ്മുടെ ചിരഞ്ജീവി ചേട്ടൻ വന്നു. ആ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? നമ്മൾ മാരേജിന് ശേഷം ഇപ്പോഴല്ലേ ആദ്യമായിട്ട് കാണുന്നേ, എങ്കിലും ദിവസം ഫോണിലൂടെ സംസാരിക്കാറുണ്ട് അല്ലേ? ആര് സംസാരിക്കുന്നു, ഞാൻ അങ്ങോട്ടാ വിളിക്കാറുള്ളത്, ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കാറില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്താണ് ചിരഞ്ജീവി IPS വഴി തെറ്റി വന്നതാണോ? വഴി പിഴച്ച് ജീവിക്കുന്നവന്റെ വീട്ടിലേക്ക് വഴി തെറ്റിയല്ലേ വരാൻ പറ്റൂ? ആര് വഴി പഴച്ച് ജീവിക്കുന്നവിടെ താൻ പറയുന്നേ? അനിരുദ്ധിന്റെ കമ്പനിയുടെ പേരിൽ 18 ക്രിമിനൽ കേസാണ് കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞു ഞാനതൊന്ന് ഏറ്റെടുക്കാതിരിക്കാൻ നോക്കുക. ആ ഒരു കേസും അനിരുദ്ധിന്റെ പേരിലല്ലോ, എല്ലാം കമ്പനിയുടെ പേരിലല്ലേ. എടാ ധനകാര്യ സ്ഥാപനമാകുമ്പോ കുറച്ച് കേസൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികാടോ. ചായ. സത്യം പറഞ്ഞ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ക്ലാസ്സിൽ ചേട്ടന് കുറേ ആരാധകരുണ്ടായിരുന്നു. കുറ്റവാളികളുടെ മുഖം നോക്കാതെ നിങ്ങൾ എടുത്ത പല നടപടികളും വളരെ മാതൃകാപരമാണ്. താങ്ക് യു. ആട്ടെ, ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ? അച്ഛൻ നിങ്ങൾക്കായി ഒരു പെൺകുട്ടിയെ ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അതിന് അച്ഛൻ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. അതെന്താ? ഞാൻ ശ്രുതി എന്നൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കഴിക്കൂ. അപ്പോൾ അച്ഛൻ ഈ ബന്ധത്തെ എതിർത്താൽ? ഈ വിഷയത്തിലെന്നല്ല, ഒരു വിഷയത്തിലും എനിക്ക് അച്ഛൻ്റെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ അവളുടെ കഴുത്ത് ഞാൻ താലി കെട്ടിയിരിക്കും. ആ ശ്രുതിയുടെ നമ്പർ ഒന്ന് തരുമോ, ഞാനൊന്ന് പരിചയപ്പെട്ടേന്ന്. ഓ ഹലോ. ഹലോ ശ്രുതി അല്ലേ? അതെ, ഞാൻ ലേഖയാണ്. ആ ലേഖേച്ചി, അനിരുദ്ധ ചേട്ടന്റെ വൈഫല്ലേ? ഈശ്വര, അതെങ്ങനെ അറിയാം? എടാ അറിയാൻ പാടില്ല ചോദിക്കാം. ഈ സർവീസിൽ കയറി അന്നിട്ട യൂണിഫോം ആണോ? 24 യൂണിഫോമാണ്. കിടന്നുറങ്ങുമ്പോൾ യൂണിഫോം തന്നെ കിടന്നുറങ്ങുന്നു. എനിക്ക് ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയാണ്. ഇന്നിപ്പോ എനിക്ക് ഓഫാണ്. അപ്പോഴാണ് അത്യാവശ്യമായിട്ട് കോൾ വരുന്നത്. പാളയത്ത് ഒരു തീപിടുത്തം. വല്ല CIO SIO വിട്ട് എനിക്കത് അന്വേഷിപ്പിച്ചാൽ മതി. പക്ഷെ ഞാൻ നേരിൽ ചെന്ന് FIR തയ്യാറാക്കാണ്. വലിയ കാര്യമായി പോയി. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നോക്ക്, ഇവിടുത്തെ ഒരു MLA അല്ലേ പ്രകാശൻ, ആളുടെ സഹോദരി നീയുമായിട്ട് വിവാഹത്തിന് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഒരൊറ്റ എലക്ഷനിൽ കൂടി ജയിച്ചാലുണ്ടല്ലോ, പിന്നെ ആള് മന്ത്രിയാ. അങ്ങനെ മന്ത്രി എങ്ങനെ ആയാ? പിന്നെ എന്റെയും നിന്റെയൊക്കെ റേഞ്ച് എന്താണെന്നറിയോ? ഈ പ്രകാശൻ MLA എന്ന് പറയുമ്പോ ആ കഴിഞ്ഞ 70 കേസിൽ പ്രതിയായ പ്രകാശനല്ലേ ഉദ്ദേശിക്കുന്നത്? 100 crore കുംഭകോണം. അയാള് തന്നെ. കഴിഞ്ഞ തവണ നിന്നെ കണ്ടപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞതാ. ഞാൻ വിവാഹം കഴിക്കണെങ്കിൽ ശ്രുതി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കും. അത് നീ ആരെ തീർത്താലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ നീ പറഞ്ഞ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നീ ഉപദേശം നന്നാവില്ല എന്നറിയാം, എന്നാലും ഞാൻ പറയാം. നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ ഒരു MLAയോ മന്ത്രിയോ ആരുമില്ല. ഈ വിവാഹം ഇങ്ങനെ നടന്നാൽ പിന്നെ നമ്മൾ ഈ ജില്ലയല്ല ഈ സംസ്ഥാനം തന്നെ ഭരിക്കൂടാ. ഇത്രയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ നിനക്കവളെ കെട്ടായിരുന്നില്ലേ? എടാ, ഞാൻ ആ ലേഖയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് ഈ പ്രപ്പോസൽ വന്നതെങ്കിൽ ഞാൻ ആ കുട്ടിയെ എപ്പോ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാൽ മതി. നോക്ക്, നിന്നെ ഉപദേശിക്കാന്ന് കരുതുന്നുണ്ട്. നിനക്ക് നിന്റെ ഈ ഗുണ്ടാഴ്ചയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ പോയി. കുറച്ചുകൂടെയൊക്കെ പക്വത കാണിക്കേണ്ട പ്രായമായി നിനക്ക്. നോക്ക്, നിന്റെ ഭാര്യ ലേഖയുണ്ടല്ലോ, അവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തെങ്കിലും അവൾ നിന്റെ ഒറിജിനൽ സ്വഭാവം അറിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. നിനക്കറിയാലോ, വർഷത്തിൽ 365 ദിവസം മദ്യം കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാലും എനിക്ക് മദ്യപാനും ഇല്ല, പുകവലും ഇല്ല എന്ന് അവൾ മനസ്സിലാക്കി വെച്ചു. എടാ, അവളുടെ അച്ഛനും അമ്മയൊക്കെ ഗൾഫിലാണ് താമസിക്കുന്നത്. ഇവർക്കൊന്നും ഈ നാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മനുഷ്യന്മാരാ. അവളൊരിക്കലും ഇത് അറിയില്ല. വലിയ കാര്യം. നോക്ക്, ഞാൻ നിന്റെ വൈഫ് ലേഖയെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അവളൊരു എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് ആയ വ്യക്തിയാണ്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവൾ സ്കൂൾ ലീഡറായിരുന്നു. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവൾ കോളേജ് ചെയർമാനായിരുന്നു. പിന്നെ NCC കേഡറ്റാണ്. അതുപോലെ തന്നെ സ്പോർട്സിൽ ഒരുപാട് പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൾ ഫസ്റ്റ് റാങ്കോടെയാണ് പാസ്സായത്. വളരെ ആക്റ്റീവായ, വളരെ എനർജറ്റിക് ആയ, വളരെ ആദർശ ധീരയായ വ്യക്തിയാണ് അവൾ. എന്തെങ്കിലും അനിരുദ്ധിന്റെ യഥാർത്ഥ സ്വഭാവം അവൾ അറിഞ്ഞാൽ ആകെ പ്രശ്നം. പിന്നെ ഞാനായിട്ട് അവളോട് ഒന്നും പറയില്ല. അല്ല, നിന്റെ സാരാവകാശം കഴിഞ്ഞ എനിക്ക് പോകാൻ സമയം. ഇഷ്ടമുള്ള പുതിയ മനസ്സിലായ MLAയുടെ പെങ്ങളെ കല്യാണം വെച്ചു. ഇവനൊക്കെ ഉപദേശിക്കാൻ വന്ന എന്നെ വേണം. Mama ni mama kanta
നീ മറക്കുമോ നീ കഴിയുമോ പ്രേമരാജത്തിൻ ഭാഷകൾ ഭൂമുഖത്തിൽ ഒരു ചന്ദന പൊട്ടിട്ടു നാവിന്നു ഇന്ന് നാണമായി ഭൂമുഖത്തിൽ ഒരു ചന്ദന പൊട്ടിട്ടു നാവിന്നു ഇന്ന് നാണമായി ിൽ കൊള്ളിമീനും വാസന്റെ സന്ധിയിൽ നീ വന്നു